Hello designers welcome back to UX UI Mania ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് യൂസർ ഇൻ്റർഫേസിൻ്റെയും യൂസർ എക്സ്പീരിയൻസിൻ്റെയൊക്കെ ഒക്കെ ജോബിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം ഒരു ഇൻ്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് കാര്യങ്ങളൊക്കെ പറയാൻ കഴിയും എന്തൊക്കെയാണ് ഒരു ജോബ് ഇൻ്റർവ്യൂവിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് ഒരുപാട് ഗ്രാഫിക് ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ ഇപ്പോൾ യൂസർ ഇൻ്റർഫേസ് ഡിസൈനിങ്ങിലേക്ക് പഠിച്ചു തുടങ്ങി അവരൊക്കെ വന്ന് ജോബ് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടും ജോബ് ഓപ്പണിങ്ങിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് കാര്യം നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോൾ യൂസർ ഇൻ്റർഫേസിൻ്റെയും യൂസർ എക്സ്പീരിയൻസ് മേഖലയിലേക്ക് വരുന്നു എന്നറിയുന്നതിൽ വളരെ വളരെ സന്തോഷം ഓക്കെ എനിവേ ഫ്രഷേഴ്സ് ആയിട്ടുള്ളതും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ജോബ് ഇൻ്റർവ്യൂവിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് മാത്രം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാടുകൾ പറയാൻ പറ്റില്ല കാര്യം ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പലതരത്തിലും ഓരോ കമ്പനികൾക്കും അവരുടേതായ ഡിപ്പെൻഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് വരാം എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് പഠിച്ചുവെക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല അതൊക്കെ തന്നെ അപ്പോഴത്തെ നമ്മുടെ ഒരു യുക്തി പോലെയും നമ്മുടെ ഒരു എക്സ്പീരിയൻസ് പോലെയും നമ്മൾ വളരെ ആയിട്ട് സംസാരിക്കേണ്ടതും അവിടെ നമ്മൾ ആവിഷ്കരിക്കുന്നത് ാണ് പക്ഷേ എങ്കിലും ഒരു ഡിസൈൻ ഒരു ഡിസൈൻ വേക്കൻസിയിൽ നമ്മൾ അപ്ലൈ ചെയ്തൊരു ഇൻ്റർവ്യൂവിനെ വിളിച്ചു കഴിഞ്ഞാൽ എസ്പെഷ്യലി യു എക്സ് ആയാലും യു ഐ ആയാലും ഒക്കെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് യാതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതെ മാക്സിമം ഒരു ഫുള്ളായി കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ജോബ് ഇൻ്റർവ്യൂവിന് മാക്സിമം സഹായിച്ചേക്കാം ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂവർ ഒരു കമ്പനിയിൽ ചെല്ലുമ്പോൾ നമ്മളോട് കുറേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു നമ്മളത് കേട്ട് നമ്മളാൽ കഴിയുന്ന ആൻസർ പറയുന്നു ക്ലോസ് ചെയ്യുന്നു നമ്മൾ മടക്കി വീട്ടിൽ പോകുന്നു എന്നുള്ളതല്ല അർത്ഥം ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പോലെ തന്നെ നമുക്കും അവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ ഉണ്ടാകണം ഓക്കെ അപ്പോൾ ഇന്നത് നമ്മളിത് പ്രധാനമായിട്ടും ഈ ഒരു സെഷനെ നമ്മൾ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് യു മൈറ്റ് ഗെറ്റ് നിങ്ങൾക്ക് അവരിൽ നിന്നും ഇൻ്റർവ്യൂവറിൽ നിന്നും നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് യു ഷുഡ് ആസ്ക് നിങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതും ഉള്ളതും കുറച്ച് ക്വസ്റ്റ്യൻസുകൾ അതുപോലെ തന്നെ വാട്ട് നോട്ട് ടു സേ ഇൻ ആൻ ഇൻ്റർവ്യൂ ഒരു ഇന്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും നിങ്ങൾ മിണ്ടിക്കൂടാത്ത ചോദിച്ചുകൂടാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഓക്കെ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിനെ നമ്മൾ മൂന്ന് സെഷൻസ് ആയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് സെഷൻസുകളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെഷനാണ് ഇതെന്ന് പറയുന്നത് എല്ലാ ക്വസ്റ്റ്യൻസുകളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറയുന്നു നമുക്ക് ഒരുപാട് ആയിരക്കണക്കിന് ക്വസ്റ്റ്യൻസുകൾ ചിലപ്പം പ്രതീക്ഷിക്കാം അതെല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനോ പറയാനോ പറ്റില്ല പക്ഷേ നിർബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതും നിങ്ങളോട് ചോദിക്കാൻ സാധ്യത ഉള്ളതുമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളോട് കിട്ടാൻ ആ ക്വസ്റ്റിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ ആദ്യം നിങ്ങൾ ഓർത്തിരിക്കുക നിങ്ങളൊരു കമ്പനിയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ യു എക്സിലേക്കാണോ യു ഐ ലേക്കാണോ അതോ ഇത് രണ്ടും ചേർന്നുകൊണ്ടുള്ള ഒരു മേഖലയിലേക്കാണോ നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം ചിലർക്ക് യു എക്സ് എന്ന് പറഞ്ഞാൽ പക്കാ യൂസർ എക്സ്പീരിയൻസ് മാത്രം അടങ്ങുന്ന ഒരു മേഖല കൈകാര്യം ചെയ്യുന്ന ഒരാളെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് ചിലർ യു ഐ യൂസർ ഇൻ്റർഫേസ് അതിൻ്റെ വിഷ്വൽ ഡിസൈൻ പാർട്ട് മാത്രം നോക്കുന്നവരായിരിക്കാം ചിലപ്പോൾ ഇത് രണ്ടും ചെയ്യാൻ തൽപ്പരായിട്ടുള്ള ആൾക്കാരെ ആയിരിക്കാം ചിലർ വിളിക്കുന്നത് അത് നിങ്ങൾ ആദ്യം തന്നെ ജോബ് ടൈമിൽ നിങ്ങളുടെ ഇന്റർവ്യൂവിന് ചെല്ലുന്നതിന് മനസ്സിലാക്കിയിരിക്കണം ഓക്കെ ഓക്കെ എനിവേ നിങ്ങളോട് ഏത് ഇന്റർവ്യൂവിൽ ചെന്നാലും ആദ്യം പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റിനാണ് എബൗട്ട് യുവേഴ്സെൽഫ് നിങ്ങളെക്കുറിച്ച് ആദ്യം നിങ്ങളൊന്ന് ആദ്യം തന്നെ ഒന്ന് പ്രതിപാദിക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം കാര്യം നിങ്ങൾ ആരാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ് നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ എന്ത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ പ്രത്യേകതകളായിട്ട് എടുത്ത് പറയാൻ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ പ്രോജക്റ്റുകളിൽ വർക്ക് ചെയ്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും അവാർഡ്സുകൾ അവാർഡ് വിന്നിംഗ് ഡിസൈൻസുകളോ എല്ലാം ചെയ്തതോ ഇതുപോലുള്ള പ്രധാനപ്പെട്ട കുറെ കാ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ അബൌട്ട് എന്ന് പറയുന്ന ഒരു 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 പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു ഒരു എസേജ് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളെക്കുറിച്ച് പഠിച്ചു വെക്കണം അത് ഏത് ഇൻ്റർവ്യൂവിന് പോരുന്നാലും അത് അറിയേണ്ടതാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത് വലിച്ചു നീട്ടി ഒരു നീണ്ട സ്റ്റോറിയാക്കരുത് എന്നാൽ വളരെ ചുരുങ്ങി പോവുകയും ചെയ്യരുത് അത് അതിനകത്ത് നിങ്ങൾ ഒരു ക്യാപ്സ്യൂൾ പോലെ നിങ്ങളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കണം അത് പഠിച്ചു വെച്ചിരിക്കേണ്ടത് അത് നിങ്ങൾ ആദ്യത്തെ ക്വസ്റ്റ്യനായിട്ട് എപ്പോഴും പ്രതീക്ഷിക്കാം ഓക്കെ അടുത്തതായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഹൗ ഡുഡ് യു ഡിഫൈൻ യു എക്സ് ഓർ യു ഐ എങ്ങനെ നിങ്ങൾക്ക് യു എക്സിനെ ഡിഫൈൻ ചെയ്യാൻ കഴിയും അഥവാ യു ഐ ഡിഫൈൻ ചെയ്യാൻ കഴിയും ചിലപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് യു എക്സ് യു ഐ എന്ന് തന്നെ ചോദിക്കാം അല്ലെങ്കിൽ യു എക്സ് മാത്രം ചോദിച്ചേക്കാം അല്ലെങ്കിൽ യു എന്ന് മാത്രം ചോദിച്ചേക്കാം ഇതിനെക്കുറിച്ച് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് യൂസർ എക്സ്പീരിയൻസ് എന്ന് അറിഞ്ഞിരിക്കണം എന്താണ് യൂസർ ഇൻ്റർഫേസ് എന്ന് അറിഞ്ഞിരിക്കണം ഇതൊക്കെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ നീളാത്ത രീതിയിൽ ഒരു ചെറിയ പാരഗ്രാഫ് നിങ്ങൾക്ക് അവരെ എടുത്ത് പറയാൻ കഴിയും അത് നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം നിങ്ങൾ ചെയ്യാൻ പോകുന്ന ജോബിനെ ഒന്ന് ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓക്കെ അതുപോലെ നിങ്ങൾ കിട്ടാൻ ചാൻസ് ഉള്ള മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റിനാണ് ഹൗ ഡിഡ് യു ഗെറ്റ് ഇൻ ടു യു എഫ് സി ഐ ഡിസൈൻ എങ്ങനെ നിങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് എത്തി ഈ ഡിസൈൻ ഇൻഡസ്ട്രിയിലേക്ക് എത്തി അതിന് ഉത്തരം ചെയ്യുമ്പോഴത്തേക്ക് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഈ ഒരു മേഖലയിൽ നിങ്ങൾ എത്തിപ്പറ്റിയത് ഒരു നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ വെറുതെ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്ന ഒരു ലാഘവത്തോട് കൂടി ആകരുത് ഉത്തരം പറയുന്നത് ഓക്കെ കാരണം ഈ ഒരു മേഖല എന്ന് പറയുന്നത് മറ്റുള്ള ഇതര മേഖലകളെ അപേക്ഷിച്ച് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് വളരെ നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയാൻ ചെയ്ത് കഴിയുന്ന വളരെ എന്താ പറയുക ആൾക്കാർക്ക് വളരെ എൻജോയ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രൊഫഷനാണ് യു എക് സി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങളിലും അത്രയും ആയിട്ടുള്ള ഒരു ആൻസറിങ് ആയിരിക്കണം നിങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പുതിയ ഇന്നൊവേഷനെക്കുറിച്ച് പുതിയ പുതിയ ഡിസൈൻ പ്രോഡക്റ്റുകളെ കുറിച്ചൊക്കെ ഉണ്ടാക്കാനുള്ള നിങ്ങളുടെ ക്യൂരിയോസിറ്റി ആ വാക്കുകളിൽ ഉണ്ടാകണം അത്രയും പാഷനേറ്റായിട്ടായിരിക്കണം നിങ്ങൾ ഈ മേഖല ചൂസ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ പറ്റണം ഓക്കെ അത്തരത്തിൽ വളരെ ഫ്ലുവൻ്റ് ആയിട്ടും കോൺഫിഡൻറ്റ് ആയിട്ടും സംസാരിക്കുക അപ്പോൾ തന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന അറിയാം ഇവൻ എത്രമാത്രം പാഷനേറ്റഡ് ആണ് ഈ ഒരു മേഖലയിൽ എന്നുള്ളത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ക്രിറ്റിക്കലാണ് ഓക്കെ ഓക്കെ ഇനി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹൗ ഡു യു നോർമലി അപ്രോച്ച് യുവർ വർക്ക് എന്ന് വെച്ചാൽ നിങ്ങളുടെ വർക്കിൽ നിങ്ങൾ എങ്ങനെയാണ് സാധാരണഗതിയിൽ അപ്രോച്ച് ചെയ്യുന്നത് അത് യു എക്സ് ചെയ്യുന്നവർക്കായിരിക്കും കൂടുതലായിട്ട് വരുന്നത് നമ്മൾ ഓൾറെഡി ഡിസൈൻ തിങ്കിങ് എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു ഡിസൈൻ നമ്മൾ ചെയ്യുന്ന ടൈമിൽ എന്തെല്ലാം പ്രോസസ്സിലൂടെ കൂടുതലാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു പ്രോസസ്സിങ് മെത്തേഡ് ഉണ്ടല്ലോ ഡിസൈൻ ആ ഒരു കേസ് സ്റ്റഡി ചെയ്ത് വരുന്ന ഒരു മെത്തേഡ് ഉണ്ട് അത് പല ആൾക്കാരും പല രീതിയിലാണ് ഇപ്പോൾ ആദ്യം റിസർച്ച് ചെയ്ത് ആ റിസർച്ച് ചെയ്തതിനെ കൂടുതൽ അനാലറ്റിക്സ് ചെയ്തു അതിനുശേഷം അതിനെക്കുറിച്ച് വയർ ഫ്രെയിംസ് ക്രിയേറ്റ് ചെയ്യുന്നു അതിന് പ്രോട്ടോ ടൈപ്പ് ഉണ്ടാക്കും അങ്ങനെ ഒരു ഒരു സിസ്റ്റം ഉണ്ട് അതിന് ആ ഒരു അപ്രോച്ച് ഉണ്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള അപ്രോച്ചും ആയിരിക്കും അതിന് എന്തെല്ലാം ഉണ്ടെങ്കിലും പല കമ്പനികളിലും പല വ്യക്തികളിലും ഒക്കെ ആ ഒരു അപ്രോച്ച് സ്റ്റൈൽ എന്ന് പറയുന്നത് ആയിരിക്കും അപ്പോൾ ഒരു യൂസർ ഇൻ്റർഫേസ് ഡിസൈനറാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങളുടെ വർക്കിൻ്റെ അപ്രോച്ച് പറയുന്നുണ്ട് ഞാൻ നേരിട്ട് ഞാൻ അഡോബെക്സ്റ്റിയിൽ കയറി ഡിസൈൻ ചെയ്യും എന്ന് നിങ്ങൾ യാതൊരു കാരണവശാലും ഫസ്റ്റിലെ പറയരുത് അതാ ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പറയേണ്ടത് ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യും ആ പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ അനലൈസ് ചെയ്യും അതിനുശേഷം ഞാൻ അതിന് കൃത്യമായ ഒരു വയർ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യും അതിനുശേഷം ഞാനൊരു പ്രോട്ടോ ടൈപ്പ് ഉണ്ടാക്കും അങ്ങനെയുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു ഫുള്ള് ആ ഒരു നിങ്ങളുടെ ആ ഒരു ഒരു പാത്ത് മുഴുക്ക പറയാ അല്ലാതെ ഡയറക്റ്റ് ഞാനൊരു ഡിസൈൻ ചെയ്യും എന്നുള്ള ഒരു വേർഡ്സ് വരാതെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആ ഒരു അപ്രോച്ച് ടോട്ടൽ അപ്രോച്ച് നിങ്ങൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കുക അത് വളരെ നല്ലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓക്കെ അതുപോലെ തന്നെ നല്ലൊരു ആയിരിക്കും വൈ ഡു യു വാണ്ട് ടു വർക്ക് ഫോർ അസ് നിങ്ങളിപ്പോൾ ഞങ്ങളെ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഈ കമ്പനിയിൽ നിങ്ങളെ ഞാൻ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ഞങ്ങൾക്കുള്ള പ്രയോജനം എന്നൊക്കെ ആയിരിക്കും ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റിനാണ് അപ്പോഴും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഈ കമ്പനി എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കമ്പനി ആയിക്കോട്ടെ ഇഷ്ടമല്ലാത്ത കമ്പനി ആയിക്കോട്ടെ നമ്മുടെ വാക്കുകളിൽ നിന്ന് അവർക്ക് വാ വായിച്ചെടുക്കാൻ കഴിയണം കാര്യം ഞാൻ ഈ കമ്പനി എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിൽ നമ്മുടെ വാക്കുകൾ അതിനകത്ത് പ്രതിഫലിക്കണം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിയിൽ നിങ്ങൾ ഇൻ്റർവ്യൂന്ന് പോകുന്നതിന് മുമ്പേ തന്നെ ആ കമ്പനിയുടെ വെബ്സൈറ്റ് മറ്റുള്ള സോഷ്യൽ മീഡിയ പ്രസൻസ് എല്ലാം നിങ്ങൾ ഇൻ്റർനെറ്റിലൂടെ സെർച്ച് ചെയ്ത് അവരുടെ ഫുൾ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കണം അവർ ചെയ്തിരിക്കുന്ന പ്രോജക്ട്സുകൾ നമ്മൾ നോക്കണം ഇതെല്ലാം നമ്മൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ കമ്പനിയെക്കുറിച്ച് നല്ലൊരു ഐഡിയ ആവും അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ഞാൻ ഈ കണ്ട പ്രോജക്റ്റുകൾ നിങ്ങളുടെ ഇന്ന ഈ ഒരു വർക്ക് അല്ലെങ്കിൽ ഈ തരത്തിലുള്ള നിങ്ങളുടെ വർക്കിംഗ് സ്റ്റൈലൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് അല്ലെങ്കിൽ എനിക്കത് വളരെ പിന്നെ ഇമ്പ്രസ് ചെയ്യിച്ചു അതുപോലെ ഇതുപോലുള്ള വലിയ മികച്ച വർക്കുകൾ ചെയ്യാനും പ്രോജക്ട്സ് ചെയ്യാനൊക്കെ എനിക്ക് നിങ്ങളോട് കോർഡിനേറ്റ് ചെയ്യാൻ വളരെ ആണ് അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റഡാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ കമ്പനിയെ കൂടുതലായിട്ട് ഇമ്പ്രസ് ചെയ്യിച്ച് കൊണ്ട് സംസാരിക്കുക ആ കമ്പനി നമ്മൾ പഠിച്ചു എന്നതാണ് അതിൻ്റെ അർത്ഥം ഓക്കെ ഓക്കെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ പറയാം പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻസിലൂടെ പറഞ്ഞ് നിങ്ങൾ വെറുതെ കൺഫ്യൂഷൻ ആക്കുന്നില്ല ഇത്തരം ബേസ് കാര്യങ്ങൾ മാത്രം ആദ്യം മനസ്സിലാക്കിയിരിക്കുക പിന്നീട് നമ്മൾ നിരന്തരമായിട്ട് ഒന്ന് രണ്ട് ഇൻറ്റർവ്യൂസിനൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളിലേക്ക് മറ്റ് കുറച്ചും കൂടെ കോൺഫിഡൻസ് ലെവൽ കൂടും അത് നിങ്ങൾക്ക് മറ്റുള്ള ആൻസറുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും ഓക്കെ ഓക്കെ അപ്പോൾ ഇത്തരം ക്വസ്റ്റിനുകൾ നിങ്ങൾക്ക് നിങ്ങൾ ആ ഇൻ്റർവ്യൂവറിൽ നിന്നും പ്രതീക്ഷിക്കാം അടുത്തതായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാസ്റ്റ് അവർ നിങ്ങളോട് ചോദിക്കും എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട് മിക്കവാറും എല്ലാ ഇൻ്റർവ്യൂവിനും അവർ ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് കേട്ട ബാധി നമ്മൾ ഉടനെ പറയരുത് ഇല്ല എന്നുള്ള നോ എന്നൊരു ആൻസർ നിങ്ങൾ പറയാതെ മറിച്ച് അവരോട് എന്തെങ്കിലും ഒരു ചോദ്യങ്ങൾ നമുക്കും ചോദിക്കാൻ കഴിയണം അതിനുള്ള കുറച്ച് സാമ്പിൾസുകളാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് അതിന് പ്രധാനപ്പെട്ട് നിങ്ങൾക്ക് ചോദിക്കാം വാട്ട് ഇസ് ദ ടീം ഐ വിൽ ബി വർക്കിംഗ് ഇൻ ഞാൻ ഇവിടെ വർക്ക് ചെയ്യാൻ പോകുന്നെങ്കിൽ ഞാൻ ഇവിടെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഏത് ടീമിനോടായിരിക്കും സർ വർക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കൊസ്റ്റിൻ നിങ്ങൾക്ക് അവിടെ ചോദിക്കാം കാര്യം പല പല കമ്പനീസുകൾ പല പല ടീമുകൾ ഉണ്ടായിരിക്കും അപ്പോൾ അതിൽ ഏത് ടീമുണ്ട് ഇപ്പോൾ ഞാൻ യു എസ് ടീമിലാണോ യു ഐ ടീമിലാണോ അതോ വേറെ ഏതെങ്കിലും ടെക്നോളജിക്കൽ ടീമിലാണോ അപ്പോൾ ഈ ഒരു ടീമിൽ ഏതാണെന്ന് ചോദിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് അവർക്കൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കും അതിപ്പോൾ ടീമിനെ കുറിച്ചൊക്കെ അവയർനെസ് ഉള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് അതിനകത്ത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ വാട്ട് ഇസ് ദ കറണ്ട് ഡിസൈൻ പ്രോസസ്സ് ഹിയർ ഈ കമ്പനിയിൽ ഇവിടെ എന്താണ് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിസൈൻ പ്രോസസിങ് മെത്തേഡ്സ് എങ്ങനെയാണ് ഒരു നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിസൈൻ തിങ്കിങ്ങിനകത്തൊക്കെ പറഞ്ഞതുപോലെ ഒരു ഏത് മെത്തേഡ് അനുസരിച്ചാണ് ഏത് പ്രോസസ്സിലാണ് നിങ്ങളുടെ ഡിസൈൻസ് പ്രോസസ്സ് ഇവിടെ പോകുന്നത് അതുപോലെ തന്നെ ആ പ്രോഡക്ട്സ് ഏതെങ്കിലും ഒരു പ്രോഡക്ട്സ് കമ്പനിയാണ് നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ കമ്പനി പ്രോഡക്ട്സിനെ കുറിച്ച് കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നോക്കാം വാട്ട് ഈസ് യുവർ പ്രോഡക്ട്സ് ഡെഫിനേഷൻ ആൻഡ് മിഷൻ നിങ്ങളുടെ ആ ഇപ്പോൾ നിങ്ങളുടെ ആ പ്രോഡക്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു എന്താണ് അല്ലെങ്കിൽ മിഷൻ എന്താണ് എന്നൊക്കെ ഉള്ളത് അവരോട് ചോദിക്കുമ്പോൾ ആ പ്രോഡക്റ്റ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ആ കമ്പനിയെക്കുറിച്ച് പഠിച്ചു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് അങ്ങോട്ട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിലാണ് അതുപോലെ തന്നെ വാട്ട് ആർ യുവർ കറണ്ട് സ്ട്രഗിൾസ് ഈ ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് നമ്മളെ സമീപിക്കുമ്പോഴത്തേക്ക് ആ കമ്പനി ഒരു പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനി ആണെങ്കിൽ ആ പ്രോഡക്റ്റിൽ ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന സ്ട്രഗിൾസുകൾ എന്തൊക്കെയാണ് എന്നു ചോദിച്ചാൽ ഞാൻ അതിന് ഉത്തരം കണ്ടുപിടിക്കാൻ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പ്രാപ്തരാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അപ്പോൾ അത്തരത്തിൽ ആ കമ്പനിയെ നമ്മൾ കൂടുതൽ പഠിച്ച് അവരുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയുള്ള ഒരു രണ്ടോ മൂന്നോ മാക്സിമം മതി ഒന്നോ രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് അങ്ങോട്ടും ചോദിക്കാൻ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം ഇത് പല ആൾക്കാരും ശ്രദ്ധിക്കാറില്ല നമ്മൾ മിക്കവാറും കിട്ടുന്ന ക്വസ്റ്റിനുകൾ എങ്ങനെ ഉത്തരം പറയാം അതെങ്ങനെ നിർത്തി ഇറങ്ങി പോകാം എന്നുള്ളത് മാത്രമായിരിക്കും ശ്രദ്ധിക്കുന്നത് അങ്ങോട്ട് കുറിച്ച് ചിന്തിക്കാറേ ഇല്ല പക്ഷേ നിങ്ങൾ അതിനു വേണ്ടി നിന്ന് ഇതുപോലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ കൂടെ പ്രിപ്പയർഡ് ആയിരിക്കണം ഓക്കെ ഓക്കെ ഇനി ഒരു മൂന്നാമത്തെ സെക്ഷനിൽ പോവുകയാണ് പ്രത്യേകിച്ച് ഇത് ഫ്രഷേഴ്സിനാണ് കൂടുതലായിട്ടും ആവശ്യം വരുന്നത് യാതൊരു കാരണവശാലും ഒരു ഇൻ്റർവ്യൂവിനകത്ത് നമ്മൾ ചോദിച്ചു കൂടാത്ത കുറച്ച് കാര്യങ്ങൾ ഓക്കെ ആ ഒരു സെക്ഷനിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ്സുകൾ നിങ്ങളുടെ ഹെൽപ്പ് ചെയ്യും അതിൽ പ്രധാനപ്പെട്ടയാണ് ഐ ആം ഹിയർ ടു ലേൺ ചില കുട്ടികൾ പ്രധാനപ്പെട്ട ഫ്രഷേഴ്സ് ആണോ അല്ലെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു പോയ സാർ ഞാനിവിടെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതിനും കൂടി വേണ്ടിയാണ് ഞാൻ ഇവിടെ ജോലിക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത് എനിക്ക് എനിക്കിവിടുന്ന് ഒരുപാട് കാര്യം പഠിക്കണമെന്നുണ്ടെന്നൊക്കെ പറയും ഒരു ഉത്തരം അല്ലെങ്കിൽ ഈ ഒരു വേർഡ് എന്ന് പറയുന്നത് വളരെ റോങ് ആയിട്ടാണ് ഇൻ്റർവ്യൂവിന് നമ്മളത് കൺസിഡർ ചെയ്യുന്നത് കാരണം ഏതൊരു കമ്പനിയും ഒരു എംപ്ലോയിയെ ചൂസ് ചെയ്യുന്നത് അവിടുത്തെ വർക്കുകൾ ഫ്ലുവൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അവിടെ നിർത്തി പഠിപ്പിച്ചെടുക്കാൻ അവരൊരു അല്ല അതൊരു പ്രൊഫഷണൽ കമ്പനിയാണെന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ചിലപ്പോൾ നമ്മുടെ ഒരു ബഹുമാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ് കയറിയിട്ട് നമ്മൾ പറയാറുണ്ട് എനിക്ക് ഇവിടുന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കണമെന്നൊക്കെ അതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അത്തരം വാക്കുകൾ മാക്സിമം ഒഴിവാക്കണം ഓക്കെ അതുപോലെ തന്നെ ഒരു വേടാണ് ഐ ഡോ നോ ഒരു കാരണം പക്ഷേ അറിയാറ് എനിക്കറിയില്ല എന്നൊരു വാക്ക് എന്ന് അറിഞ്ഞുകൂടെങ്കിലും നമ്മൾ അറിയാവുന്നതുപോലെ തന്നെ അവരോട് തള്ളി സംസാരിച്ച് നിൽക്കണം യാതൊരു ാലും പറയരുത് ഐ ഡോ നോ എനിക്കറിയില്ല എന്നൊരു വാക്ക് ഉപയോഗിക്കുകയേ ചെയ്യരുത് ഓക്കെ അതുപോലെ തന്നെ ആസ്ക് വാട്ട് ദ കമ്പനി ഡസ് നിങ്ങളുടെ കമ്പനി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യം ഒരു കമ്പനിയോടും ചോദിക്കരുത് അതിൻ്റെ അർത്ഥം നമ്മൾ ആ കമ്പനിയുടെ ഇൻ്റർവ്യൂവിന് മുമ്പേ അതിനെക്കുറിച്ച് യാതൊരു കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടില്ല കമ്പനിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഓക്കെ അതുപോലെ തന്നെ പറയുന്ന ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് എൻ്റെ എക്സ്പീരിയൻസിൻ്റെ പര്യാപ്തത കൊണ്ട് എൻ്റെ എക്സ്പീരിയൻസ് ഇല്ലായ്മ കൊണ്ടാണ് സർ എന്നുള്ള ഒരു വേടും നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറുണ്ട് അത് യാതൊരു കാരണവശാലും ഉപയോഗിക്കാത്ത ഉപയോഗിച്ച് കൂടാത്ത ഒരു വാക്കാണ് ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളത് അത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കമ്പനിയും എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമല്ല അവരുടെ എക്സ്പീരിയൻസിൻ്റെ കാര്യമല്ല അവർക്ക് നല്ല ഫ്ലുവൻ്റ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയിസിനെയാണ് അവർക്ക് ആവശ്യം ഓക്കെ അതുപോലെ തന്നെ മറ്റൊരു ഇതാണ് ഐ ഡോ ഹാവ് എനി ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ ചോദിക്കും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഞങ്ങളോട് ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് കേട്ട വാദം നമ്മൾ പറയരുത് ഐ ഡോ ഹാവ് എനി ക്വസ്റ്റ്യൻ എനിക്ക് ഒരു ക്വസ്റ്റ്യനും ഇല്ല എന്ന് യാതൊരു കാരണവശാലും പറയരുത് മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും നല്ല ആ കമ്പനിയുടെ സ്വഭാവം മനസ്സിലാക്കി ഏതെങ്കിലും നല്ല ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ അവരോട് കൂടി ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിനുവേണ്ടി അവർ തിരിച്ച് ആൻസർ ചെയ്യും അപ്പോൾ അവിടെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വർക്കൗട്ടാവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ വർക്കൗട്ടാകുമ്പോഴത്തേക്ക് അത് കൂടുതൽ ഇമ്പ്രഷൻ ഉണ്ടാക്കും നമ്മളെ കൂടുതൽ ആക്റ്റീവായിട്ട് അവർക്ക് കണക്കാക്കാനും പറ്റും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത്രയും നീണ്ട സംസാരമാണ് കുറച്ച് കൂടുതൽ ആയി ആയിപ്പോയി നിങ്ങൾക്ക് ബോറായോ എന്ന് തോന്നിയേക്കാം എനിവേസ് ഈ പറഞ്ഞ എല്ലാ പോയിന്റുകളും നിങ്ങൾ ഒരു ഒന്നുകൂടി വൺ ബൈ വൺ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക അത് നിങ്ങളുടെ ഒരു ജോബ് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്ക് ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുക അതിന് വേണ്ടുന്ന ഒരു പ്രിപ്പറേഷൻ ടൈമിൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചതിന് ശേഷം നിങ്ങളുടെ മികച്ച വർക്കുകൾ ചെയ്യാൻ വേണ്ടി വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ നല്ലൊരു പോർട്ട്ഫോളിയോ ഡെവലപ്പ് ചെയ്യുന്നതിൽ എപ്പോഴും ശ്രദ്ധിച്ചോണ്ടിരിക്കുക നിങ്ങളുടെ ഏത് കമ്പനികളിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് അവിടെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി നല്ല തൽപരമായിട്ട് അല്ലെങ്കിൽ നല്ല ആയിട്ട് ഇതുപോലെ ഇരുന്നു കഴിഞ്ഞാൽ നല്ലതുപോലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ജോലി യു ഐ യു എക്സ് ഡിസൈനിങ്ങിൽ കിട്ടുമെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട ഒരുപാട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകളുള്ള വളരെ ഹൈ ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് ഇപ്പോൾ യു ഐ യു എക്സ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിനുള്ള തെളിവാണ് ഒരുപാട് ആൾക്കാർ നമ്മളൊരു ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്നത് അതിൽ വളരെ സന്തോഷമുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഡിസൈനേഴ്സ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും തരത്തിൽ ഹെൽപ്പുഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസൈനേഴ്സായിട്ടുള്ള സുഹൃത്തുക്കൾ ഇടയിൽ കൂടെ ഒന്ന് മാത്രം മാക്സിമം ഷെയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക ഓക്കെ അപ്പോൾ ഇതുപോലെ ഡിസൈൻ ആയിട്ടുള്ള മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വിൽ ദൻ ബൈ ഗൈസ്